ക്ലാസ്സിഫിക്കേഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ബാക്ടീരിയ നമ്മൾ രണ്ട് രീതിയിൽ ക്ലാസ്സിഫൈ ചെയ്യും. ഏതൊക്കെയാ രണ്ട് രീതികളും? ഒന്ന്, അവയുടെ ഷേപ്പിന്റെ ബേസ്, ആ ഷേപ്പിന്റെ ബേസിലുള്ള ക്ലാസ്സിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നളസ്ഫറിക്കൽ ഷേപ്പിലാണെങ്കിൽ കോക്കസ് എന്നും, കോമ ഷേപ്പിലാണെങ്കിൽ എംബ്രിയോന്നും, റോഡ് ഷേപ്പിലാണെങ്കിൽ ബാസിലസ് എന്നും, സ്പൈറൽ ഷേപ്പിലാണെങ്കിൽ സ്പൈറൽ എന്നും, അല്ലെ, ആ ഒരു ക്ലാസ്സിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്ടീരിയയെ അവയുടെ മോഡ് ഓഫ് ന്യൂട്രീഷന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യണം. അപ്പൊ ബേസ്ഡ് ഓൺ ദി മോഡ് ഓഫ് ന്യൂട്രീഷൻ ബാക്ടീരിയ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്. ബേസ്ഡ് ഓൺ ദി ഷേപ്പ് ആണെങ്കിൽ ഫോർ ടൈപ്സ് ഉണ്ട് കംപ്ലീറ്റ്. നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് എന്തുവാ, ബേസ്ഡ് ഓൺ ദി മോഡ് ഓഫ് ന്യൂട്രീഷൻ ബാക്ടീരിയ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്. ഇപ്പൊ മോഡ് ഓഫ് ന്യൂട്രീഷന്റെ ബേസിൽ ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ടായിട്ടാണ്. അപ്പൊ ഏതൊക്കെയാണ് നമുക്കറിയാം അല്ലേ. ന്യൂട്രീഷൻ ആകുമ്പോൾ ഒന്നുകിൽ എന്തായിരിക്കണം, ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആയിരിക്കും. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ, അപ്പോ ഓട്ടോട്രോഫിക് ബാക്ടീരിയ, ഓട്ടോട്രോഫിക് ബാക്ടീരിയ. രണ്ടാമത്തെ എന്തുവാ, ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. എന്താ ഈ ഹെറ്ററോട്രോഫിക്? സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയാത്ത അല്ലേ. അപ്പൊ ഓട്ടോട്രോഫിക്, ഒരു ബാക്ടീരിയ അവർക്ക് ആവശ്യമുള്ള ഫുഡ് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാകുന്ന ബാക്ടീരിയ വിച്ച് പ്രിപ്പയർ ദർ ഓൺ ഫുഡ്, അവരെ എന്ത് വിളിക്കും, ഓട്ടോട്രോഫിക് ബാക്ടീരിയ വിളിക്കും. എന്നാൽ ദ ബാക്ടീരിയ വിച്ച് കാൻ പ്രിപ്പയർ ദർ ഓൺ ഫുഡ്, ദ ഡിപ്പെൻഡ് അതർ ഓർഗാനിസംസ് ഫോർ ദർ ഫുഡ് അല്ലേ. അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അവർ ഫുഡിന് വേണ്ടിട്ട് എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അവരെ നമ്മൾ എന്ത് വിളിക്കും, ഹെറ്ററോട്രോഫിക്. അപ്പൊ രണ്ട് ടൈപ്പ് ബാക്ടീരിയ, ഒന്ന് ഓട്ടോട്രോഫിക് ബാക്ടീരിയ, മറ്റേതാണ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ഓട്ടോട്രോഫിക് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. നമുക്ക് ആദ്യം ഓട്ടോട്രോഫിക്ക് വരാൻ എന്താ പറഞ്ഞത്, ഓട്ടോട്രോഫിക് ബാക്ടീരിയ അവർക്ക് ആവശ്യമുള്ള ഫുഡ് അവര് തന്നെ പ്രിപ്പയർ ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഫോട്ടോസിന്തസിസ്. അപ്പൊ എന്താണ് നമ്മൾ ഈ ഫോട്ടോസ് പഠിച്ചിട്ട് എവിടെയാ, പ്ലാന്റ് വേണ്ട. അപ്പൊ ചില ബാക്ടീരിയകൾ, എസ്പെഷ്യലി സയാനോ ബാക്ടീരിയകൾ പോലുള്ള ചില ബാക്ടീരിയ, സയാനോ ബാക്ടീരിയ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് ഒരു ബാക്ടീരിയയുടെ പേരല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയാണ് ഈ സയാനോ ബാക്ടീരിയ. ഈ സയാനോയുടെ വേറെ പേര് പറയുന്നുണ്ട് ബ്ലൂ ഗ്രീൻ ആൽഗെ. ശരിക്കും ആൽഗെ ഒന്നും അല്ല, ആൽഗയുടെ ചില ക്യാരക്ടർ ഉള്ളതുകൊണ്ട് അവന്മാരെ അങ്ങനെ വിളിക്കുന്നതാണ്. ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് നമ്മൾ വിളിക്കുന്ന സയാനോ ബാക്ടീരിയ. ഈ സയാനോ ബാക്ടീരിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് ക്ലോറോഫിൽ പിഗ്മെന്റ് ഉണ്ട്. അത് ക്ലോറോഫിലിന് സമാനമായിട്ടുള്ള സെയിം ആയിട്ടുള്ള പിഗ്മെന്റ് ഉണ്ട്. ഇവർ എന്ത് ചെയ്യും, ലൈറ്റ് അബ്സോർബ് ചെയ്ത് സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് പ്രിപ്പയർ, ലൈറ്റ് അബ്സോർബ് ചെയ്ത് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും. അതുകൊണ്ടാണ് ഈ ഓട്ടോട്രോഫിക് ബാക്ടീരിയ എക്സാമ്പിൾ ആയിട്ട് ആര് വരുന്നത്, സയാനോ ബാക്ടീരിയകളുടെ തന്നെ. ഈ സയാനോ ബാക്ടീരിയ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ, അതിനകത്ത് ഒരു ചില ബാക്ടീരിയ പരിചയപ്പെടുത്തരാം, നോസ്റ്റോക്ക്, അനബീന, ഇവരൊക്കെ എന്താണ് പ്രധാനപ്പെട്ട സയാനോ ബാക്ടീരിയകളാണ്. നോസ്റ്റോക്ക്, അനബീന. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ, ഒരു ബാക്ടീരിയ അവർക്ക് ആവശ്യമുള്ള ഫുഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുവെങ്കിൽ അവരാരാണ്, ഓട്ടോട്രോഫിക് ബാക്ടീരിയ. ബാക്ടീരിയ പ്രിപ്പയർ ദർ ഓൺ ഫുഡ്, ഓക്കെ. അവരെ നമ്മൾ എന്ത് വിളിക്കും, ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്ന് വിളിക്കും. ഇനി നമ്മള് ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ് പഠിക്കുന്നത് എന്താണ്, ആ പ്രോസസിന്റെ പേര് ഫോട്ടോസിന്തസിസ്. ഇപ്പൊ ഫോട്ടോസിന്തസിസ് നടത്തണമെങ്കിൽ ലൈറ്റ് അബ്സോർബ് ചെയ്യണം, ലൈറ്റ് അബ്സോർബ് ചെയ്യണമെങ്കിൽ അതിനുള്ള പിഗ്മെന്റ് വേണം, അല്ലെ, ക്ലോറോഫിൽ പോലുള്ള പിഗ്മെന്റ് വേണം, എന്നാലും ലൈറ്റ് അബ്സോർബ് ചെയ്യണം. അപ്പൊ ചില ബാക്ടീരിയ, സയാനോ ബാക്ടീരിയ പോലുള്ള ചില ബാക്ടീരിയകളിൽ അത്തരത്തിലുള്ള പിഗ്മെന്റുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ പിഗ്മെന്റ് ഉപയോഗിച്ച് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ആ ലൈറ്റ് അബ്സോർബിൽ അവർ സ്വന്തമായിട്ട് എന്ത് ചെയ്യും, ഫുഡ് പ്രിപ്പയർ ചെയ്യും. അതിന് എക്സാമ്പിൾ നമ്മൾ സയാനോ ബാക്ടീരിയ പഠിച്ചു. സയാനോ ബാക്ടീരിയ ഒരു ബാക്ടീരിയയുടെ പേരല്ല, ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയയാണ്. ആ സയാനോ ബാക്ടീരിയ എന്ന് പറഞ്ഞ ഗ്രൂപ്പിനകത്ത് വരുന്ന ചില എക്സാമ്പിളുകളാണ് നോസ്റ്റോക്ക്, അനബീന തുടങ്ങിയ ബാക്ടീരിയ. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഓട്ടോട്രോഫിക് എന്ന രണ്ട് ടൈപ്പ് ഉണ്ട്, സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. അതങ്ങനെ അവർ രണ്ട് ടൈപ്പ് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ചില മെജോറിറ്റി ഓട്ടോട്രോഫിക് ബാക്ടീരിയകൾ എങ്ങനെയാ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, ലൈറ്റ് ഉപയോഗിച്ചാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. ലൈറ്റ് ഉപയോഗിച്ചാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ഫോട്ടോ സിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ. എന്താ വിളിക്കുന്നത്, ഫോട്ടോ സിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ, ഫോട്ടോ സിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയും. ഫോട്ടോ സിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ലൈറ്റ് ഉപയോഗിച്ച് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, ലൈറ്റ് ഉപയോഗിച്ച് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ എന്ത് വിളിക്കും, ഫോട്ടോ സിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ. അതാണ് ഞാൻ പറഞ്ഞത്, അവര് സയാനോ ബാക്ടീരിയ പോലുള്ള ചിലരിൽ ചില പിഗ്മെന്റ്സ് ഉണ്ട്. പിഗ്മെന്റ് മീൻസ് നമുക്കറിയാം ക്ലോറോഫിൽ പോലുള്ള പിഗ്മെന്റ്. ഈ പിഗ്മെന്റ് ഉപയോഗിച്ച് അവർ എന്ത് ചെയ്യുന്നു, സൺലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതുപോലെ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ. എന്നാൽ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട്, ഓട്ടോട്രോഫിക്കിൽ തന്നെ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട്. അവരെന്താണ്, ഓട്ടോട്രോഫിക്കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക്. അപ്പൊ പാട്ടിക്ക് മുമ്പേ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക്ക്, എന്താ കീമോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ, കീമോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ
സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്തു, പക്ഷെ ലൈറ്റ് ഉപയോഗിച്ചിട്ടല്ല. ഇപ്പൊ ഒരു ഉദാഹരണം, ഞാൻ സൾഫർ ബാക്ടീരിയ പോലുള്ള ചില ബാക്ടീരിയകൾ ആ പിള്ളേർ സൾഫർ ബാക്ടീരിയ വിചാരിച്ചോളൂ, ഇതൊരു സൾഫർ ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അവർക്ക് ചുറ്റുമിരിക്കുന്ന കെമിക്കൽസ്, ഈ നൈട്രേറ്റോ ഫോസ്ഫേറ്റോ സൾഫേറ്റോ പോലുള്ള കെമിക്കലുകളെ ഓക്സിഡൈസ് ചെയ്യും, മീൻസ് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പൊ അതിൽ നിന്ന് എനർജി കിട്ടില്ലേ, ആ എനർജി ഉപയോഗിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കീമോസിന്തറ്റിക് ഓട്ടോട്രോഫി. അപ്പൊ നമുക്ക് നമ്മുടെ ബാക്ടീരിയകളെ ടോട്ടൽ രണ്ടായിട്ടാണ് പഠിച്ചത്, ബേസ്ഡ് ഓൺ ദി മോഡ് ഓഫ് ന്യൂട്രീഷൻ. ബാക്ടീരിയ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്, ഏതൊക്കെയാണ് ആ ടു ടൈപ്സ്? ഒന്ന് ഓട്ടോട്രോഫിക് ബാക്ടീരിയ, മറ്റെന്താണ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ഓക്കെ, അപ്പൊ നമ്മൾ ഹെറ്ററോട്രോഫിക് മാറ്റി വെച്ചിരിക്കണം. നമ്മൾ ആരെ കുറിച്ച് പഠിക്കണം? ഓട്ടോട്രോഫിക്. എന്താ പറയുന്നത്? ബാക്ടീരിയ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്, അവർക്ക് ആവശ്യമുള്ള ഫുഡ് അവർ തന്നെ. അടുത്ത് പറയുന്നതാണ് ഒരു സംശയം വരുന്നത് നമുക്ക്, എന്താ ഓട്ടോട്രോഫിക്കിൽ തന്നെ, അതായത് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരെ രണ്ട് ടൈപ്പ് ഉണ്ട്. സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയയും രണ്ട് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയയും. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക്കും കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക്കും അത് തന്നെ എത്ര ടൈപ്പായി? രണ്ട് ടൈപ്പ്. എന്തായാലും അർത്ഥം, ലൈറ്റ് ഉപയോഗിച്ച് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവര്, ലൈറ്റ് ഉപയോഗിക്കാതെ കെമിക്കൽസ് ഉപയോഗിച്ച് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം രണ്ടുപേരും സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു, ഒരാള് ലൈറ്റ് ഉപയോഗിക്കുന്നു, ഒരാള് കെമിക്കൽ ഉപയോഗിക്കുന്നു. രണ്ടുപേരും സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് രണ്ടുപേരും ഓട്ടോട്രോഫിക് ആണ്, ഒരാള് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക്. അപ്പൊ ഞാൻ ആദ്യം പഠിച്ച ലോസ്റ്റോക്കും അനമീനൊക്കെ, അതായത് സയാനോബാക്ടീരിയ മൊത്തത്തിൽ എന്താണ്? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക്. കാരണം അതിനകത്ത് ക്ലോറോഫിൽ പോലത്തെ പിഗ്മെന്റ്സ് ഉണ്ട്, അത് ഉപയോഗിച്ച് ലൈറ്റ് ഓപ്ഷൻ. ഞാൻ രണ്ടാമത് സൾഫർ ബാക്ടീരിയ പോലുള്ള ചിലത്, അവര് അവർക്ക് ചുറ്റുമുള്ള എന്താണ് കെമിക്കൽസിനെ ഓക്സിഡൈസ് ചെയ്യും, അവർക്ക് ചുറ്റുമുള്ള കെമിക്കൽ സബ്സ്റ്റൻസുകളെ ഓക്സിഡൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഓക്സിഡൈസിംഗ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന, അതിൽ നിന്ന് കിട്ടുന്ന എനർജി ഉപയോഗിച്ചായിരുന്നു ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മള് ബേസ്ഡ് ഓൺ ദി മോഡ് ഓഫ് ന്യൂട്രീഷൻ ബാക്ടീരിയ ക്ലാസിഫൈഡ് ടു ടൈപ്സ് എന്ന് പറയും. ഇതാണ് ആ ടു ടൈപ്പുകൾ, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക്കും കീമോസിന്തറ്റിക്. അപ്പൊ നമ്മൾ കൂടുതലും പഠിക്കുന്ന ആരെ കുറിച്ചാണ്? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക്ക. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് അല്ലെ, അവർക്ക് എന്തുണ്ട്? ക്ലോറോഫിൽ പോലുള്ള പിഗ്മെന്റ്സ് അവരുടെ സെല്ലുകളിൽ. ബാക്ടീരിയ സെല്ല് അത് മറന്നു പോലെ, ആ സെല്ലിനകത്ത് എന്താണ്? ക്ലോറോഫിൽ പോലുള്ള പിഗ്മെന്റ് ഉണ്ട്. ആ പിഗ്മെന്റ് ഉപയോഗിച്ച് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു, ആ എന്താണ് ലൈറ്റ് അബ്സോർബ് ചെയ്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അപ്പൊ ഈ നോസ്റ്റോക്ക് അനബീനെ എങ്ങനെ സിംഗിൾ സെല്ലുകളായിട്ട് കാണപ്പെടാം? ബാക്ടീരിയ നമുക്ക് ഒറ്റ സെല്ലാണ്, അല്ലെങ്കിൽ ഓരോരോ സെല്ലായിട്ട് ഇരിക്കാം. ചിലപ്പോൾ ഈ നോസ്റ്റോക്കും അനബീനൊക്കെ ഫിലമെന്റുകളായിട്ട് ഇരിക്കാം, കൂട്ടം കൂടിയിരിക്കാം. എങ്ങനെ കൂട്ടം കൂടി? ഇങ്ങനെ കൂട്ടം കൂടിയല്ല, ഇങ്ങനെ കൂട്ടം കൂടിയിരുന്നത് നമ്മൾ അവനെ എന്ത് വിളിക്കും? കോളനി എന്ന് വിളിക്കാം. ഇത് കോളനിയല്ല, ലെങ്ത് നീളത്തിലേക്ക്, അതായത് എന്താണ് ഫിലമെന്റസ് ആയിട്ട് കാണപ്പെടുന്നത്. ഇപ്പൊ നോസ്റ്റോക്ക്, ഇത് നോസ്റ്റോക്ക് മാത്രമല്ല അനബീന, രണ്ടുപേരായാലും അവരുടെ ബാക്ടീരിയൽ സെല്ലുകൾ ഉണ്ടാവും. അതുപോലെ ഓരോ ബാക്ടീരിയ, ഞാൻ ഈ വരയ്ക്കുന്ന ഓരോ റൗണ്ടുകളും ഓരോ ബാക്ടീരിയയാണ്, ഞാൻ ഈ വരയ്ക്കുന്ന ഓരോ റൗണ്ടുകളും ഓരോ ബാക്ടീരിയയാണ് കേട്ടോ, ഓരോ ബാക്ടീരിയ അല്ലെ. ഇതാണ് അവന്റെ ഫിലമെന്റ്, നോസ്റ്റോക്കിന്റെ അനബീനയുടെ ഒക്കെ ഫിലമെന്റ്സ് ഇങ്ങനെയാണ്. അപ്പൊ ഇവര് ക്ലോറോഫിൽ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും? സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും. ക്ലോറോഫിൽ ഉള്ളവർക്ക് എന്തുള്ള കപ്പാസിറ്റി ഉണ്ട്? സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി. ഓക്കെ അല്ലേ. അപ്പൊ നോസ്റ്റോക്കിന്റെ ഈ ഫിലമെന്റ് സ്ട്രക്ചർ, അപ്പൊ ഇവര് ബാക്ടീരിയ, ഇതൊരു ബാക്ടീരിയ, ഇതെല്ലാം ഓരോ ബാക്ടീരിയ, അനബീനയായാലും നോസ്റ്റോക്കായാലും, നമ്മൾ ആരെ കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നത്? ലൈറ്റ് ഉപയോഗിച്ച് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയകളെ കുറിച്ച്. അതിനൊരു എക്സാമ്പിൾ ആണ് സയാനോ ബാക്ടീരിയ. അതൊരു ബാക്ടീരിയയുടെ പേരല്ല, ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയയാണ്. അത് ആ ഗ്രൂപ്പിൽ വരുന്ന ഒന്ന് രണ്ട് പേരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. നോസ്റ്റോക്ക് അനബീന പോലുള്ള ചിലർ ഇവിടെ നോക്കി നോക്കണം, ഇവർ സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്? ഫുഡ് പ്രിപ്പയർ ചെയ്യും. അവർക്ക് ആവശ്യമുള്ള ഫുഡ് അവർ തന്നെ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും. അപ്പൊ ഈ നോസ്റ്റോക്ക് അനബീനയൊക്കെ സിംഗിൾ സെല്ലുകളായിട്ട് ഇരിക്കാം. ചിലപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യാം? കൂട്ടത്തോടെ ഇരിക്കാം. കുറെ സെല്ലുകൾ ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യാം? ഒരു ഫിലമെന്റ് ഫോം ചെയ്യാം അല്ലെ. ഫിലമെന്റ്, ഈ ഫിലമെന്റിന്റെ പ്രത്യേകത, ഈ ഫിലമെന്റിനെ കവർ ചെയ്തുകൊണ്ട് മ്യൂസിലേജിനസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ജെലാറ്റിനസ് ആയിട്ടുള്ള ഒരു മെമ്പറാണ് മ്യൂസിലേജിനസ്. ആ വാക്കിന്റെ മലയാളം പറഞ്ഞ കറക്റ്റ് മനസ്സിലാകും, വഴുവഴുപ്പുള്ളത് നമ്മൾ പറയാറില്ലേ, വഴുവഴുപ്പുള്ളത് അതാണ് മ്യൂസിലേജിനസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ജെലാറ്റിനസ് ആയിട്ടുള്ള ഒരു മെമ്പറൈൻ ഷീറ്റ് കൊണ്ട് ആരെ കവർ ചെയ്തിട്ടുണ്ട്? ഈ ഫിലമെന്റുകളൊക്കെ, ആരുടെ ഫിലമെന്റുകളെ? നോസ്റ്റോക്കിന്റെ അനബീനിയം പോലുള്ള സയാനോബാക്ടീരിയയുടെ ഫിലമെന്റ് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഫിലമെന്റ് ഒന്നുകിൽ നോസ്റ്റോക്കിന്റെ, അല്ലെങ്കിൽ അവരുടെ അനബീനിയം. അടുത്ത ഏറ്റവും വലിയ പ്രത്യേകത, ഇവരിൽ ചില സ്പെഷ്യലൈസ്ഡ് സെല്ലുകളാണ്. ആര്? നോസ്റ്റോക്കിന്റെ അനബീനയുടെ ഫിലമെന്റുകളിൽ ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ലുകളുണ്ട്. നോസ്റ്റോക്കിന്റെയും അനബീനയുടെയും ഫിലമെന്റ്
ഫിലമെന്റുകളിൽ ചില സ്പെഷ്യലൈസ്ഡ് സെല്ലുകൾ ഉണ്ട് ദീസ് സെൽസ് ആർ നോൺ ആസ് ഹെറ്ററോസിസ്റ്റ് ഈ സെല്ലുകളെ നമ്മൾ എന്ത് വിളിക്കും ഹെറ്ററോസിസ്റ്റ് എന്ന് വിളിക്കും ഈ സെല്ലുകളെ വിളിക്കുന്ന പേരെന്താണ് ഹെറ്ററോസിസ്റ്റ് ദേ ഹെൽപ്സ് ഇൻ നൈട്രജൻ ഫിക്സേഷൻ അത് എന്തിനു സഹായിക്കുന്നു നൈട്രജൻ ഫിക്സേഷൻ സഹായിക്കുന്നു അപ്പൊ ഈ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങൾ പലരും പഠിച്ചിട്ടുണ്ടായിരിക്കും എന്താണെന്ന് വ്യക്തമായിട്ട് ചിലപ്പോൾ അറിഞ്ഞിട്ടായിരിക്കും വേറെ ഒന്നും നല്ല സിമ്പിളാ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുന്ന നൈട്രജൻ ഫ്രീ നൈട്രജൻ നൈട്രജൻ ഗ്യാസ് അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് ആണെന്ന് നമുക്കറിയാം അല്ലെ ഈ നൈട്രജൻ ഗ്യാസിന് പ്ലാന്റിന്റെ ഡയറക്ട് അബ്സോർബ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലാന്റ് അബ്സോർബ് രണ്ട് ഗ്യാസ് ഉണ്ട് ഫോട്ടോസിന്തസിസിന് വേണ്ടി കാർബൺ ഡൈ ഓക്സൈഡിന്റെയും റെസ്പിറേഷന് വേണ്ടി ഓക്സിജൻ വേറെ ഒരു ഗ്യാസിനും പ്ലാന്റ് അബ്സോർബ് ചെയ്യാം അപ്പൊ ഈ നൈട്രജൻ പ്ലാന്റ് എന്നാൽ ആവശ്യവുമാണ് അപ്പൊ നൈട്രജൻ പ്ലാന്റ് ഡയറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യുക പകരം ഈ നൈട്രജൻ എന്താക്കണം ഒന്നുകിൽ നൈട്രൈറ്റ് ആക്കണം അല്ലെങ്കിൽ എന്താക്കി മാറ്റണം നൈട്രൈറ്റ് ആക്കണം അപ്പൊ നൈട്രൈറ്റോ എൻ ഐ ടി ആർ ഐ ടി നൈട്രൈറ്റ് അല്ലെങ്കിൽ എൻ ഐ ടി ആർ ഐ ടി നൈട്രൈറ്റ് ഇങ്ങനെയുള്ള ഫോമുകളിലോട്ട് നൈട്രജനെ മാറ്റിയാൽ മാത്രമേ പ്ലാന്റ്സ് അവർ എന്ത് ചെയ്യുള്ളൂ അബ്സോർബ് ചെയ്യുക അപ്പൊ നൈട്രജൻ ആയാലും പ്യുവർ ഫോമില് പ്ലാന്റുകൾ എന്ത് ചെയ്യാറില്ല അബ്സോർബ് ചെയ്യാറില്ല ഈ നൈട്രജനെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യണമെങ്കിൽ അതിനെ അതിന്റെ നൈട്രേറ്റ് ഫോമുകളിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ അബ്സോർബ് ചെയ്യുള്ളൂ ഈ ഒരു പ്രോസസ് നൈട്രജനെ പ്ലാന്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഫോമിലാക്കി മാറ്റുന്നത് ഒന്നുകൂടി നൈട്രജനെ പ്ലാന്റിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഫോമിലാക്കി മാറ്റുന്നത് അതിനെയാണ് എന്ത് വിളിക്കുന്നത് നൈട്രജൻ ഫിക്സേഷൻ അപ്പൊ വാട്ട് യു മീൻ നൈട്രജൻ ഫിക്സേഷൻ നൈട്രജൻ എന്ത് ചെയ്യണം പ്ലാന്റുകൾക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലെ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ കഴിവുള്ള ആളാണ് ആര് നോസ്റ്റോക്ക് വലമീനെന്നല്ല പറയുന്നത് നോസ്റ്റോക്കിന്റെയും അനബീനയുടെയും ഒക്കെ ഫിലമെന്റുകളിൽ കാണപ്പെടുന്ന സ്പെഷ്യൽ സെല്ലുകളെ വിളിക്കുന്ന പേര് സ്പെഷ്യൽ സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ഹെറ്ററോസിസ്റ്റ് ദേഹത്തിൽ നൈട്രജൻ ഫിക്സേഷൻ അവരാണെന്ന് സഹായിക്കുന്നത് നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്നത് മാത്രമല്ല ഈ ബാക്ടീരിയയില് ക്ലോറോഫിൽ പോലുള്ള പച്ച കളറുള്ള പിഗ്മെന്റുകളൊക്കെ ചിലപ്പോൾ കാണപ്പെടുന്നു അല്ലെ അപ്പൊ ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ വാട്ടർ സർഫസ് ഇങ്ങനെ എന്ത് ചെയ്യും സ്പ്രെഡ് ആയിട്ട് അല്ലെ നമ്മളതിനെ ബ്ലൂം എന്ന് വിളിക്കും അല്ലെ ആൽഗ കടന്നാൽ ആൽഗൽ ബ്ലൂം ആ വാക്ക് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അവോർഡ് കേട്ടിട്ടുണ്ടായിരിക്കും ഇത് ബാക്ടീരിയയാണ് നമ്മൾ പറയുമ്പോൾ ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന് പറയുന്നേ ഉള്ളൂ ഇവര് ബ്ലൂം ഉണ്ടാക്കും വാട്ടർ ബോഡി ബ്ലൂം ഉണ്ടാക്കിയ ഒരു കുഴപ്പം ഇതിൽ ചിലരൊക്കെ എന്ത് ചെയ്യും ചില ടോക്സിക് സബ്സ്റ്റൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും അപ്പം അവിടെയുള്ള അക്വാട്ടിക് ഓർഗാനിസംസിനൊക്കെ അതെന്താണ് ഹാംഫുൾ ഇഫക്ട് അല്ലെ അപ്പൊ ഇവരിൽ ചിലരൊക്കെ എല്ലാവരും ഇല്ല ചിലരൊക്കെ ചില ടോക്സിക് അപ്പൊ ഒന്നോ രണ്ടോ ബാക്ടീരിയകൾ കുഴപ്പമില്ല എന്നാൽ ഇവരുടെയൊക്കെ ഈ ഫിലമെന്റുകൾ ധാരാളം വാട്ടർ ബോഡിയിൽ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് കിടക്കുമ്പം ആ വാട്ടർ ബോഡി പൊല്യൂട്ടഡ് ആകാനും ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ആ ഒരു കണ്ടീഷൻ നമ്മൾ ബ്ലൂം എന്നാണ് പറഞ്ഞത് ബ്ലൂം എന്താണ് ബി എൽ ഒ എം ബ്ലൂം ബ്ലൂം എന്നാണ് പറയുന്നത് ഈ പ്രത്യേകിച്ച് ഈ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള കളറുള്ളത് അതായത് പിഗ്മെന്റ് ഉള്ളതാണ് കളറുള്ളത് അല്ലെ ലൈറ്റിന്റെ അബ്സോർബിന്റെ പിഗ്മെന്റ് അതിനകത്തിരിക്കും പച്ച കളറുള്ള പിഗ്മെന്റ് ഇരിക്കുന്നത് നമ്മൾ ഏതാണ് പച്ച ഗ്രീൻ കളറൊക്കെയാണ് അപ്പൊ അത്ര പിഗ്മെന്റ് ഉള്ളതുകൊണ്ട് അത് എന്താണ് ഒരു കളറിലിരിക്കും ഈ ബാക്ടീരിയ വാട്ടർ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ആയി കിടക്കുമ്പോൾ വാട്ടർ ബോഡിക്ക് ഒരു കളർ ചേഞ്ച് ഉണ്ടാവും അല്ലെ അല്ലെ ഇപ്പൊ ഗ്രീൻ കളറുള്ള ബാക്ടീരിയാണ് സ്പ്രെഡ് ആയി കിടക്കുന്നത് ഗ്രീൻ കളർ കാണും ബ്രൗൺ കളറാണെങ്കിൽ ബ്രൗൺ കളർ കാണും എന്തായാലും അവിടെ ഒരു കളർ ചേഞ്ച് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ആൽഗൽ ബ്ലൂം കളർ ചേഞ്ച് മാത്രമല്ല ഇതുകൊണ്ട് ഒരു ദോഷം കൂടി ഉണ്ട് ഒരു ഹാംഫുൾ ഇഫക്ട് കൂടിയുണ്ട് ഇവരിൽ ചില എന്ത് പ്രൊഡ്യൂസ് ചെയ്യും ചില ടോക്സിനുകൾ പ്രൊഡ്യൂസ് ചെയ്യും അപ്പൊ ഒന്നോ രണ്ടോ പേര് വാട്ടർ ബോഡിയിൽ പറഞ്ഞ് ടോക്സിൻ പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞ് പ്രോബ്ലം ഒന്നുമില്ല പക്ഷെ ഇവരെല്ലാവരും കൂടി കുറെ ടോക്സിനുകൾ പ്രൊഡ്യൂസ് ചെയ്താൽ അതൊരു പ്രോബ്ലം ആണ് ഓക്കെ അല്ലെ അവിടെയുള്ള അക്വാട്ടിക് ഓർഗാനിസംസിനെ അത് എന്ത് ചെയ്യും അഫക്ട് ചെയ്യും ഓക്കെ അല്ലെ അപ്പൊ ഇതാണ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ അപ്പൊ നമുക്ക് ഇനി ഒരു കാറ്റഗറി പഠിക്കാനുണ്ട് ഹെറ്ററോട്രോഫിക് നമ്മൾ എവിടെ നിൽക്കുന്നേ ഉള്ളൂ ഓട്ടോട്രോഫിക്കിൽ നിൽക്കുന്നേ ഉള്ളൂ ഓട്ടോട്രോഫിക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല പറഞ്ഞ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ഓട്ടോട്രോഫിക് ഒന്നാമത്തെ ആളുകൾ രണ്ടുപേരും നമ്മൾ പരിചയപ്പെട്ടു ലൈറ്റ് ഉപയോഗിച്ച് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്താൽ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക്ക് അല്ലെ കെമിക്കൽസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്താൽ അത് ഫീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് അപ്പൊ നമ്മൾ വിശദമായിട്ട് ആരെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക്ക് അല്ലെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കണ്ട ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ആണ് സയാനോ ബാക്ടീരിയ അല്ലെ സയാനോ ബാക്ടീരിയ വരുന്നതിന്റെ എക്സാമ്പിൾസ് ആണ് ആരൊക്കെ നോസ്റ്റോക്ക് ആണ് ചെയ്യുക ഇവരൊക്കെ സിംഗിൾ സെല്ലുകളായിട്ടും കാണപ്പെടാം അതേപോലെ തന്നെ ഇതുപോലത്തെ ഫിലമെന്റുകളായിട്ടും കാണപ്പെടാം ഇവരുടെ ഫിലമെന്റിന്റെ ഫിലമെന്റ് കവർ ചെയ്തുകൊണ്ട് മ്യൂസിലേജിന് സമയത്ത് ജലാറ്റിനസായിട്ടുള്ളൊരു മെമ്പറേൻ കാണപ്പെടാം ഇനി ഇവരിൽ ചില സ്പെഷ്യലൈസ്ഡ് സെല്ലുകളുണ്ട് അത്ര സ്പെഷ്യലൈസ്ഡ് സെല്ലുകൾ നമ്മൾ എന്ത് വിളിക്കും ഹെറ്ററോസിസ്റ്റ് എന്ന് വിളിക്കും ഹെറ്ററോസിസ്റ്റ് എന്ത് സഹായിക്കുന്നു നൈട്രജൻ ഫിക്സേഷൻ ആ നൈട്രജൻ ഫിക്സേഷൻ എന്നാണ് നമുക്ക് മനസ്സിലായി അറ്റ്മോസ്ഫിയർ ഫ്രീ നൈട്രജനെ പ്ലാനറ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഫോമുകളിലോട്ട് എന്ത് ചെയ്യണം കൺവേർട്ട് ചെയ്യണം അതിനാണ് എന്ത് വിളിക്കുന്നത് നൈട്രജൻ ഫിക്സേഷൻ ഓക്കെ അല്ലെ അപ്പൊ നമുക്ക് ഹീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് അറിയാലോ ഇപ്പൊ നമ്മൾ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക്ക് കഴിയും ഹീമോസിന്തറ്റിക് എന്ന് പറയാം ചുറ്റുമുള്ള കെമിക്കൽസിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എനർജി ഉപയോഗിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അവരെന്ത് വിളിക്കും
മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. അപ്പൊ നമ്മൾ അടുത്ത രണ്ടാമത്തെ ബാക്ടീരിയയുടെ മോഡ് ഓഫ് ന്യൂട്രീഷനെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനിൽ രണ്ടാമത്തെ നടന്നത് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ആരാണ് ആരെ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ? The bacteria which can't prepare their own food. അവർക്ക് ആവശ്യമുള്ള ഫുഡ് അവർക്ക് ഉണ്ടാക്കാനേ പറ്റില്ല. അപ്പൊ ആഹാരം കാണുന്ന അവർക്ക് നശിച്ചു പോലെ തോല്ലേ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയായിരിക്കും അവർക്ക് ആഹാരം കിട്ടുന്നത്? സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നില്ല. അപ്പൊ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു. മറ്റുള്ളവരെ പ്ലാന്റിനെ മറ്റൊരു പ്ലാന്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, മറ്റൊരു അനിമലിനെയാകാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവിടെ ഒരു കുഴപ്പമുണ്ട്. ഈ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ സംബന്ധിച്ച് അവർക്ക് ചില യൂസ് കൊണ്ട് ചില ഹാർംസ് കിട്ടും. നമുക്ക് ആദ്യം അവരുടെ യൂസ് പഠിക്കാം. ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ കൊണ്ടുള്ള യൂസസ് എന്തൊക്കെയാണ്? യൂസസ് ബെനിഫിറ്റ്, ഒന്ന് പ്രൊഡക്ഷൻ ഓഫ് കാർബൺ ഫ്രം മിൽക്ക്. അല്ലെ, മിൽക്കിനെ കർദാക്കി മാറ്റാൻ കഴിവുണ്ട്. അതാണ്ട ബാക്ടീരിയ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ഫ്രം കർദ്. പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ഫ്രം കർദ് യൂസ് ആവാം. രണ്ടാമത്തത് പ്രൊഡക്ഷൻ ഓഫ് ആന്റിബയോട്ടിക്സ്. അല്ലെ, ബാക്ടീരിയകൾ ഉപയോഗിച്ചിട്ടില്ല എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ആന്റിബയോട്ടിക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പ്രൊഡക്ഷൻ എന്നാ പറയാൻ ആദ്യമായിട്ട് ലോകത്ത് ആദ്യമായിട്ട് ആന്റിബയോട്ടിക് കണ്ടുപിടിച്ച ബാക്ടീരിയ അല്ലാതെ ഫംഗസ്. കൂടുതൽ ആന്റിബയോട്ടിക് കളക്ട് ചെയ്യുന്നത് ഫംഗസ് വഴിയാണ്. എന്നാൽ ചില ബാക്ടീരിയകളിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ആന്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഒന്ന് പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ഫ്രം, സോറി, കർബ് ഫ്രം മിൽക്ക്. മിൽക്കിൽ നിന്ന് എന്തുണ്ടാക്കാൻ? കർബ് ഉണ്ടാക്കാൻ സഹായിക്കുന്നവരാണ് നിങ്ങളുടെ പാലിലുള്ള ലാക്ടോബാസിലസ് ബാക്ടീരിയ. നിങ്ങൾ ഹയർ ക്ലാസ്സുകളൊക്കെ പോകുമ്പോൾ പഠിക്കും. അടുത്തത് ചില ആന്റിബയോട്ടിക്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കും ആര്? ഈ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. അതുപോലെ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ അടുത്തൊരു കാര്യമാണ് റൈസോബിയം എന്ന് പറയുന്ന ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും റൈസോബിയം, റൈസോബിയം ബാക്ടീരിയ. റൈബോസോം എന്നല്ല, റൈസോബിയം. അതായത് ഈ പയർവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരിനകത്ത് കാണപ്പെടുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെ, ഹെറ്ററോട്രോഫിക് അല്ലെ, പയർവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരിനകത്ത് കാണപ്പെടുന്ന ബാക്ടീരിയയാണ് റൈസോബിയം. എന്താ അവന്റെ ജോലി? അവന്റെയും ജോലി എന്തിനെ? നൈട്രജൻ ഫിക്സേഷൻ തന്നെ. എൻഡു ഫിക്സേഷൻ നൈട്രജൻ. അപ്പം എവിടെയാ കാണപ്പെടുന്നത്? ലെഗുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ടിനുള്ളിൽ പയർവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരിനകത്ത് കാണപ്പെടുന്ന ബാക്ടീരിയാണ് ഏതെന്ന് പറയുന്നത്? റൈസോബിയം ബാക്ടീരിയ. റൈസോബിയം ബാക്ടീരിയ അല്ലെ, ദേഹത്തിൽ നൈട്രജൻ ഫിക്സേഷൻ. അപ്പൊ ഇതെല്ലാം കുറവാണ്. നൈട്രജൻ ഫിക്സേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഇവിടെ നോക്കും നമ്മൾ രണ്ടുപേരെ ഈ ഒരു ടോപ്പിക്കിൽ തന്നെ രണ്ടുപേരെ നൈട്രജൻ ഫിക്സേഷൻ പഠിച്ചിരിക്കണം. ഒന്നെന്താ അത് മറന്നുപോലും? ഒന്ന് ഓട്ടോട്രോഫിക് ബാക്ടീരിയ, അതായത് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആയ സയാനോ ബാക്ടീരിയ പൂക്കളുടെ, അതായത് നോസ്ട്രോപോഅനബീനയാണ്, സയാനോ ബാക്ടീരിയ കോളനികളിൽ അല്ലെങ്കിൽ അവരുടെ ഫിലമെന്റുകളിൽ സ്പെഷ്യൽ സെല്ലുകളുണ്ട്. അവര് ഫോട്ടോസിന്തറ്റിക്ക മറന്നുപോലെ ഓട്ടോട്രോഫിക്ക അവരുടെ ഫിലമെന്റുകളിൽ കാണപ്പെടുന്ന സ്പെഷ്യൽ സെല്ലുകളായ ഹെറ്ററോസിസ്റ്റ് നൈട്രജൻ ഫിക്സേഷൻ നടത്തി. ഇതല്ല, ഇത് ഏതാ? അത് ഓട്ടോട്രോഫിക് ആണെങ്കിൽ ഇതേത്? ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ റൈസോബിയം. അവനെന്ത് ചെയ്യും? ലഗുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ടിനുള്ളിൽ കടന്ന് അവിടെ ഇരുന്ന് നൈട്രജൻ ഫിക്സേഷൻ നടത്തി. എവിടെയാണ്? ലഗുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ടിനുള്ളിൽ വെച്ച് നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്നു. ആര്? ഈ പറഞ്ഞ ബാക്ടീരിയ. ഏത് ബാക്ടീരിയ? റൈസോബിയ, ഹെറ്ററോട്രോഫിക്. ഇതൊക്കെ എന്താണ്? ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ചില അഡ്വാൻറ്റേജസ്, അവരെ കൊണ്ടുള്ള ചില യൂസുകൾ. എന്നാൽ ഇവരെ കൊണ്ട് ചില ഹാർംഫുൾ ഇഫക്ട്സും കൂടിയുണ്ട്. എന്താണ് ഇവരെ കൊണ്ടുള്ള ഹാർംഫുൾ ഇഫക്റ്റുകൾ? സിമ്പിളാണ് ഇവരെ കൊണ്ടുള്ള ഹാർംഫുൾ ഇഫക്റ്റുകൾ. ഇവരെ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയാത്തവരാണ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. അപ്പൊ അവർക്ക് ജീവിക്കണമെങ്കിൽ ഫുഡ് വേണം. അപ്പൊ ഒന്നുകിൽ ഒരു പ്ലാന്റിനെയോ ഒരു അനിമലിനെയോ അവർക്ക് ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്തേ പറ്റും. ഓക്കെ ആണല്ലോ, പ്ലാന്റിനെ അനിമലിനെയോ നിർബന്ധമായിട്ടും ഡിപ്പെൻഡ് ചെയ്താൽ ഇവർക്ക് ആവശ്യമില്ലെന്ന് കിട്ടും ഫുഡ്. അപ്പൊ ഈ ബാക്ടീരിയ, ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ഫുഡ് കിട്ടാൻ വേണ്ടി പ്ലാന്റിനുള്ളിൽ പോയെന്ന് വിചാരിക്കുക. പ്ലാന്റിനകത്ത് കയറും. അപ്പൊ ചിലപ്പോൾ ഇത്തരം ബാക്ടീരിയ പ്ലാന്റിനകത്ത് കയറുമ്പോൾ പ്ലാന്റിന് ഡിസീസ് ഉണ്ടാകും. ഇത്തരം ബാക്ടീരിയകൾ അനിമൽസിന് കയറുമ്പോൾ അനിമലുകൾ ഡിസീസ്. അപ്പൊ നമുക്ക് ചിന്തിക്കാം, നമുക്കായാലും അനിമലുകൾക്കായാലും പ്ലാന്റുകൾക്കായാലും ധാരാളം ബാക്ടീരിയൽ ഡിസീസസ് വരുന്നുണ്ട്. ആ ബാക്ടീരിയ തീർച്ചയായിട്ടും എന്തായിരിക്കണം? ഹെറ്ററോട്രോഫിക് ആയിരിക്കണം. കാരണം എന്താ? നമ്മളിത് ചിന്തിച്ചാൽ മനസ്സിലാവും. എന്താ? ഓട്ടോട്രോഫിക് ബാക്ടീരിയ നമ്മുടെ ശരീരത്തിനകത്തോ പ്ലാന്റിന്റെ ശരീരത്തിനകത്തോ കയറേണ്ട കാര്യമുണ്ടോ? കാര്യമില്ല. അവൻ ആവശ്യമുള്ള കൊണ്ട് അവൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി അവൻ ജീവിച്ചോളും. പക്ഷെ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയക്ക് ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിന്റെ ബോഡിക്കുള്ളിൽ പോയാലും ഫുഡ് കിട്ടും. അപ്പൊ ചിലപ്പോൾ നമ്മുടെ ബോഡി, അതായത് അനിമലുകളുടെ ബോഡിയിലേക്ക് വേണം, ചിലപ്പോൾ പ്ലാനിന്റെ ബോഡിയിലോട്ടായിരിക്കും പോകുന്നത്. അപ്പൊ എവിടെയായാലും ഇവരൊരു ബോഡിക്കകത്ത് എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും കുഴപ്പക്കാരെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയയും ഡിസീസ് ഉണ്ടാക്കുമെന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഡിസീസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ മെലോർക്ക് എന്തായാലും ഹെറ്ററോട്രോഫിക്. അല്ലാത്തവർ എന്തായാലും നമ്മുടെ ബോഡി, ഒരു ഓട്ടോട്രോഫിക്ക് നമ്മുടെ ബോഡിക്കുള്ളിൽ വരേണ്ട കാര്യമില്ല.
ഹെറ്ററോട്രോഫിക് ബാക്ടീരിയയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തുണ്ടാക്കുന്നത്? ഡിസീസ് ഉണ്ടാക്കുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള ചില ഡിസീസുകൾ അല്ലേ, കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, ഇതെല്ലാം എന്താണ്? ഹെറ്ററോട്രോഫിക് ബാക്ടീരിയകൾ അനിമൽസിൽ ഉണ്ടാക്കുന്ന ഡിസീസുകളാണ് അനിമൽസ്. ഇനി അവര് പ്ലാന്റ്സിൽ ഉണ്ടാക്കുന്ന ധാരാളം ഡിസീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ പഠിക്കാനുണ്ടോ സിട്രസ് കാൻസർ. ഇവിടെ സി ആയി പോകുന്നത് കേരളം. സിട്രസ് കാൻസർ, സിട്രസ് മീൻസ് നമുക്കറിയാം സിട്രസ് എന്താ, നാരങ്ങ, ഓറഞ്ച്, മുസാമ്പി അല്ലെ, ഇങ്ങനെയൊക്കെയുള്ള ആ കാറ്റഗറിയാണ് നമ്മൾ സിട്രസ് പ്ലാന്റ് എന്ന് പറയുന്നത്. അവരുടെ ഫ്രൂട്ടിൽ എന്തുണ്ട്? സിട്രിക്. അപ്പൊ അത്തരം ചെടികളിൽ വരുന്ന രോഗമാണ്, ഒരു ബാക്ടീരിയ രോഗമാണ് സിട്രസ് കാൻസർ. അപ്പൊ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ നമുക്ക് ചില അഡ്വാൻറ്റേജസും ഉണ്ട്, അതുപോലെ തന്നെ ചില ഡിസഡ്വാൻറ്റേജ്, ചില ഹാംഫുൾ ഇഫക്റ്റുകളും ദോഷങ്ങളും. പറയാൻ മനസ്സിലായത് ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? കിങ്ഡം മൊണീറയാണ്. അപ്പൊ കിങ്ഡം മൊണീറയിൽ നിന്ന് നമ്മൾ എങ്ങനെയാ ബാക്ടീരിയ തോന്നുന്നത്? നമുക്കറിയാം ബാക്ടീരിയ ആർ ദി സോൾ മെമ്പർ ഓഫ് കിങ്ഡം മൊണീറ. കിങ്ഡം മൊണീറയില് ഏറ്റവും കൂടുതലുള്ള മെമ്പേഴ്സ് ആണ് ബാക്ടീരിയ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വിശദമായിട്ട് അതിനെ കുറിച്ച് പഠിച്ചത്, ബാക്ടീരിയകളെ കുറിച്ച് പഠിച്ചത്. അപ്പം കിങ്ഡം മൊണീറയുടെ സോൾ മെമ്പർ എന്ന് വിളിക്കുന്ന, സോൾ മെമ്പർ ഏറ്റവും കൂടുതലുള്ള ആരാണ്? ബാക്ടീരിയകൾ. ഓക്കെ ആണോ? അതുകൊണ്ട് നമ്മൾ ബാക്ടീരിയ തന്നെ കുറെ കാര്യങ്ങൾ പഠിച്ചു. ബാക്ടീരിയ അവിടെ ഷെയ്പ്പിന്റെ ബേസിൽ നാലായിട്ട് ക്ലാസ് ചെയ്തു, മോഡ് ഓഫ് ന്യൂട്രീഷന്റെ ബേസിൽ രണ്ടായിട്ട്, ഓട്ടോട്രോഫിക്, ഹെറ്ററോട്രോഫിക്. അല്ല, ഓട്ടോട്രോഫിക്കിന്റെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ഉണ്ട്, കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമ്മള് കിങ്ഡം മൊണീറയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. കിങ്ഡം മൊണീറയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇതുവരെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിച്ചിട്ടില്ല. ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഇരിക്കുന്നത് ആർക്കി ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയ. രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പേര് യു ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ. മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ പേര് മൈക്രോ പ്ലാസ്മ. മൈക്രോ പ്ലാസ്മ. മൂന്ന് ഗ്രൂപ്പുകളായില്ലേ, ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, മൈക്രോ പ്ലാസ്മ. കിങ്ഡം മൊണീറ നമ്മൾ ഇതുവരെ ഡിവൈഡ് ചെയ്ത് പഠിച്ചിട്ടില്ല. അപ്പം കിങ്ഡം മൊണീറ നമുക്ക് എന്ത് ചെയ്യാം? മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, മൈക്രോ പ്ലാസ്മ. ഓക്കെ അല്ലേ? മൂന്ന്. നമുക്ക് ആദ്യം എങ്ങോട്ട് പോവാം? ആർക്കി ബാക്ടീരിയ കൊണ്ട് പോവാം. ആർക്കി ബാക്ടീരിയ കിങ്ഡം മൊണീറയുടെ ഒന്നാമത്തെ ഗ്രൂപ്പാണ്. ഇത് ഫസ്റ്റ് ഗ്രൂപ്പാണ് ആർക്കി ബാക്ടീരിയ. എന്താ പ്രത്യേകത? ഇവൻ എന്താ പ്രത്യേകത? വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയ അല്ലെ? ഞങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഇവന്മാരാണ് ആൻഷ്യന്റ് ടൈപ്പ് ഓഫ് പ്രിമിറ്റീവ് ബാക്ടീരിയ. ആൻഷ്യന്റ് ടൈപ്പ്, അതായത് പണ്ടേ ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് നമ്മൾ, അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട്, ഇത് ഈ ബാക്ടീരിയകള് പണ്ട് മുതലേ ഈ ഭൂമിയിലുണ്ട് അല്ലേ. ഭൂമിയിൽ ജീവനുണ്ടായ ആ കാലത്തിന് ശേഷം, ആ സമയത്തൊക്കെ ഫോം ചെയ്ത ബാക്ടീരിയ ഇന്നും ജീവിച്ചിരിക്കും. ഇപ്പോഴും ഉണ്ട് ആർക്കി ബാക്ടീരിയകൾ, ഇപ്പോഴും. അതുകൊണ്ടാണ് അവരെ പറ്റി പറയുന്നത് ആൻഷ്യന്റ് ടൈപ്പ് ഓഫ് പ്രിമിറ്റീവ് ബാക്ടീരിയ. ഓക്കെ അല്ലേ? ഇവരുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്, ദാറ്റ് ക്യാൻ സർവൈവ് ഇൻ എക്സ്ട്രീം കണ്ടീഷൻസ്. വാട്ട് ഈ മീൻ ബൈ എക്സ്ട്രീം കണ്ടീഷൻസ്? മറ്റൊരു ഓർഗാനിസംസിനും ജീവിക്കാൻ കഴിയാത്ത, നിലനിൽക്കാൻ, എക്സിസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ടെമ്പറേച്ചർ അവർ എക്സിസ്റ്റ് ചെയ്യും, സർവൈവ് ചെയ്യും. മറ്റാർക്കും സർവൈവ് ചെയ്യാൻ കഴിയാത്ത സലൈനിറ്റിയിൽ അവർ സർവൈവ് ചെയ്യും. മറ്റാർക്കും സർവൈവ് ചെയ്യാൻ കഴിയാത്ത അസിഡിറ്റിയിൽ അവർ സർവൈവ് ചെയ്യും. അപ്പം എക്സസ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ എക്സ്ട്രീം ടെമ്പറേച്ചർ, എക്സ്ട്രീം സലൈനിറ്റി, എക്സ്ട്രീം അസിഡിറ്റി, ഇതിലേതിലും സർവൈവ് ചെയ്യേണ്ട കപ്പാസിറ്റി ആർക്കുണ്ട്? ആർക്കി ബാക്ടീരിയ. അപ്പം ദാറ്റ് ക്യാൻ സർവൈവ് ഇൻ എനി എക്സ്ട്രീം കണ്ടീഷൻസ്. ഏത് എക്സ്ട്രീം കണ്ടീഷനുകളിലും സർവൈവ് ചെയ്യാൻ കഴിവുള്ള കപ്പാസിറ്റി ഉള്ള ബാക്ടീരിയകളാണ് എന്ന് പറയുന്നത് ആർക്കി ബാക്ടീരിയ. എത്ര ടെമ്പറേച്ചറിലായാലും അത് ജീവിച്ചിരിക്കും അല്ലെ, എത്ര അസിഡിറ്റിയിൽ അവർ ജീവിച്ചിരിക്കും, എത്ര സലൈനിറ്റി, സലൈനിറ്റി മീൻസ് ഉപ്പ്, എത്ര സലൈനിറ്റിയിൽ അവർ ജീവിച്ചിരിക്കും, അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, ക്വാളിറ്റി. ക്യാൻ സർവൈവ് ഇൻ എക്സ്ട്രീം കണ്ടീഷൻസ്. അതുകൊണ്ട് തന്നെ ആർക്കി ബാക്ടീരിയ വീണ്ടും മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. എന്താ? ഒന്ന്, ഹാലോഫൈറ്റ്സ്, സിമ്പിളാണ്, ദാറ്റ് ക്യാൻ സർവൈവ് ഇൻ എക്സ്ട്രീം ടെമ്പറേച്ചർ, സോറി എക്സ്ട്രീം സലൈനിറ്റി. ദാറ്റ് ക്യാൻ സർവൈവ് ഇൻ എക്സ്ട്രീം സലൈനിറ്റി. സലൈനിറ്റി എത്ര കൂടിയ വെള്ളത്തിലും ഇവർ പിടിച്ചു, എത്ര സലൈനിറ്റി കൂടിയ വാട്ടറിൽ ഇവർ സർവൈവ് ചെയ്യും. രണ്ടാമത്തത് തെർമോ അസിഡോഫൈൽസ്, ആ പേര് തന്നെ, തെർമോ അസിഡോഫൈൽസ്. ദാറ്റ് ക്യാൻ സർവൈവ് ഇൻ എക്സ്ട്രീം ടെമ്പറേച്ചർ ആൻഡ് അസിഡിറ്റി. അതി എക്സ്ട്രീം കണ്ടീഷനിൽ സർവൈവ് ചെയ്യുന്നതല്ല,
methanogens are methane producing bacteria. നമ്മൾ മീഥേൻ ഗ്യാസ് കേട്ടില്ലേ CH4. ഈ മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയകളാണ് ആരെന്ന് പറയുന്നത്? മെത്തനോജൻസ്. അപ്പം ഒന്നുകൂടി ഞാൻ പറയുകയാണ്, കിങ്ഡം ഒണിയറെ മൂന്നായിട്ട് തിരിച്ചു. ആർക്കി ബാക്ടീരിയ, യൂ ബാക്ടീരിയ, മൈക്രോപ്ലാസ്മ. അതിൽ ഒന്നാമത്തെ ആളെ കുറിച്ച് നമ്മൾ പഠിക്കണം. ആരെന്ന് ചോദിച്ചാൽ ആർക്കി ബാക്ടീരിയ. They can survive in extreme conditions. എത്ര എക്സ്ട്രീം കണ്ടീഷനുകളിലും സർവൈവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവന്മാര് ആർക്കി ബാക്ടീരിയ. ഒന്നാമത്തെ എന്താ? ഹാലോഫൈൽസ്. അവരെ നമ്മൾ മൂന്നായിട്ട് തിരിക്കണം അല്ലേ. ആർക്കി ബാക്ടീരിയകളെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പഠിക്കണം. ഒന്നാമത്തെ ഗ്രൂപ്പ് ഏതാ? ഹാലോഫൈൽസ്. വാട്ട് യു മീൻ ബൈ ഹാലോഫൈൽസ്? They can the bacteria which can survive in extreme salinity. എന്താ തെർമോഅസോഫൈൽസ്? പശു, എരുമ, ആട് പോലുള്ള കാറ്റിൽസ്, കന്നുകാലികള് ആഹാരം കിട്ടുമ്പോ ആഹാരം കുറയെ അവര് ചവച്ച് വായ്ക്കുള്ളിൽ ആക്കിയതിനു ശേഷം ഇവർ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വെറുതെ എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെ ചവച്ച് വെച്ചത് കിടക്കാറുണ്ട് അല്ലേ. വെറുതെ ഇങ്ങനെ എന്താണ് ചവയ്ക്കാറുണ്ട്. അപ്പം അത്തരം അനിമലുകൾ മലയാളത്തിൽ അയവെട്ടുന്ന അനിമലുകൾ എന്ന് വിളിക്കുക. ആ വാക്കെല്ലാവരും ചില പറഞ്ഞുകൊണ്ടായിരിക്കും. അയവെട്ടുന്ന മൃഗങ്ങൾ അതാണ് ഈ പശു, എരുമ ആടൊക്കെ. അപ്പൊ അത്തരം റൂമിനന്റ് കാറ്റഗറികളുടെ ഗട്ടിനുള്ളിൽ, ഗട്ട് മീൻസ് എന്താ? ഗട്ട് മീൻസ് വയറാണ്, സ്റ്റൊമക്ക് എന്നാണ്. വയറിന്റെ ഉള്ളിൽ ആരുണ്ട്? ഈ മെത്തനോജൻ ബാക്ടീരിയ. അതുകൊണ്ടാണ് ഈ ബയോഗ്യാസ് എന്താ? ബയോഗ്യാസ് അതിനകത്തുള്ള മെയിൻ കണ്ടന്റ് മീഥേൻ. മീഥേൻ, ഈ മീഥേൻ എങ്ങനെയാ ബയോഗ്യാസ് തോന്നുന്നത്? പശുവിന്റെ എരുമയുടെ ഒക്കെ വയറിനുള്ളിൽ ആരുണ്ട്? മെത്തനോജൻസ് ഉണ്ട്. ആ ഡങ്ങിലൂടെ, ആ ചാണകത്തിലൂടെ ഈ മെത്തനോജൻസ് പുറത്തു വരും. ഈ മെത്തനോജൻസ് അതിനെ കൊണ്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് എന്തിനു വേണ്ടിയിട്ട് ബയോഗ്യാസ് ഉണ്ടാക്കാൻ നമ്മൾ എന്ത് അതിനകത്ത് കൗഡം ചേർത്ത് കൊടുക്കും അല്ലേ. അങ്ങനെയാണ് മീഥേൻ. അങ്ങനെയാണ് ബയോഗ്യാസിന്റെ മെയിൻ കണ്ടന്റ് ആരായാലും അതായത് മീഥേനായി മാറി. അപ്പൊ മെത്തനോജൻസ് ആർ മീഥേൻ പ്രൊഡ്യൂസിംഗ് ബാക്ടീരിയ കോമൺലി ഫൗണ്ട് ഇൻ മാർഷി ഏരിയ. മാർഷി ഏരിയ നമുക്കറിയാം, ചതുപ്പ് നിലങ്ങൾ എന്ന് പറയാം അല്ലേ. വെള്ളം പോലെ കരയില്ലാത്ത അവസ്ഥ അല്ലേ, വെള്ളത്തിന്റെ പ്രസൻസ് ഉള്ള മണ്ണുള്ള പ്രദേശം അല്ലേ മാർഷി ഏരിയാസിലും. ഗട്ട് ഓഫ് റൂമിനന്റ് കാറ്റിൽസ്. എന്നാ ഈ റൂമിനന്റ് കാറ്റിൽ ഞാൻ പറഞ്ഞല്ലോ, അയപ്പെട്ടുന്ന കന്നുകാലികളുടെ ഗട്ട്, സ്റ്റൊമക്കിനുള്ളിലും ധാരാളമായി കാണപ്പെടുന്ന ബാക്ടീരിയയാണ് മെത്തനോജൻസ്. ദേ ആർ മീഥേൻ പ്രൊഡ്യൂസിംഗ് ബാക്ടീരിയ. അപ്പൊ നമ്മള് ആർക്കി ബാക്ടീരിയ മൂന്നായിട്ട് ക്ലാസ് ചെയ്തു. ഹാലോഫൈൽസ് അതായത് എക്സ്ട്രീം സലൈനിറ്റിയിലെ സർവൈവ് ചെയ്യും അല്ലേ. തെർമോ അസിഡോഫൈൽസ് എക്സ്ട്രീം ടെമ്പറേച്ചറിലും എക്സ്ട്രീം അസിഡിറ്റിയിലും സർവൈവ് ചെയ്യും. മെത്തനോജൻസ് ദേ ആർ മീഥേൻ പ്രൊഡ്യൂസിംഗ് ബാക്ടീരിയ കോമൺലി ഫൗണ്ട് ഇൻ മാർഷി ഏരിയാസ് ആൻഡ് ഗട്ട് ഓഫ് റൂമിനന്റ് കാറ്റഗറീസ്. ക്ലിയർ അല്ലേ. അപ്പൊ നമ്മള് മൊണീറയുടെ ഒരു ഗ്രൂപ്പ് കഴിഞ്ഞു. ഏതാണ്? ആർക്കി ബാക്ടീരിയ. മൊണീറയുടെ കിങ്ഡം മൊണീറയുടെ ഒരു ഗ്രൂപ്പാണ് നമ്മളിപ്പോ പഠിച്ചത്. ആർക്കി ബാക്ടീരിയ, ആർക്കി ബാക്ടീരിയ. അപ്പൊ നമ്മള് കിങ്ഡം മൊണീറയുടെ രണ്ടാമത്തെ ഗ്രൂപ്പിലോട്ട് പോവുകയാണ്. യു ബാക്ടീരിയ. രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പേരെന്താ? യു ബാക്ടീരിയ. യു ബാക്ടീരിയ രണ്ടാമത്തെ കിങ്ഡം മൊണീറയുടെ രണ്ടാമത്തെ ഗ്രൂപ്പ് യു ബാക്ടീരിയ. എന്താ ഈ യു ബാക്ടീരിയ? യു ബാക്ടീരിയ ആർ ദി ട്രൂ ബാക്ടീരിയ. യു ബാക്ടീരിയ ആർ ദി ട്രൂ ബാക്ടീരിയ. യു ബാക്ടീരിയകളാണ് ട്രൂ ബാക്ടീരിയ, യഥാർത്ഥ ബാക്ടീരിയ. ഞാൻ പറഞ്ഞതല്ല, സയന്റിസ്റ്റുമാർ പറയുന്ന, ബയോളജിസ്റ്റുകൾ പറയുന്ന യു ബാക്ടീരിയാണ് യഥാർത്ഥ ബാക്ടീരിയ. അവരതിനൊരു വ്യക്തമായ കാരണം പറയുന്നുണ്ട്. ആർക്കി ബാക്ടീരിയ ബാക്ടീരിയത്തിലെ ക്വാളിറ്റി ഉണ്ടെങ്കിലും ഇവർ അങ്ങനെ പൂർണ്ണമായൊരു ബാക്ടീരിയ അംഗീകരിച്ചിട്ടില്ല. അവര് പറയുന്നത് യു ബാക്ടീരിയ ആണ് ദി ട്രൂ ബാക്ടീരിയ ബിക്കോസ് ദി പ്രസൻസ് ഓഫ് എ റിജിഡസ് ഇൻവോൾ. ഈ ട്രൂ ബാക്ടീരിയെന്ന് യു ബാക്ടീരിയ വിളിക്കാൻ കാരണം എന്താ? അവർക്ക് വളരെ കട്ടിയുള്ള എന്താണ് റിജിഡ് ആയിട്ടുള്ള, വളരെ റിജിഡ് ആയിട്ടുള്ള, കൃത്യമായിട്ടുള്ള ഒരു സെൽവോൾ അല്ലേ. അപ്പൊ യു ബാക്ടീരിയ ആർ ദി ട്രൂ ബാക്ടീരിയ ബിക്കോസ് ദി പ്രസൻസ് ഓഫ് എ റിജിഡ് സെൽ വോൾ. ബിക്കോസ് ദി പ്രസൻസ് ഓഫ് എ റിജിഡ് സെൽ വോൾ, കൃത്യമായിട്ടൊരു സെൽ വോൾ ഉള്ളതുകൊണ്ട്, കൃത്യമായിട്ടൊരു സെൽ വോൾ ഉള്ളതുകൊണ്ട്, റിജിഡ് ആയിട്ടുള്ള ഒരു സെൽ വോൾ ഉള്ളതുകൊണ്ട് അവരെ നമ്മൾ എന്താണ് കണക്കാക്കുന്നത്? ട്രൂ ബാക്ടീരിയ. ഒന്നുകൂടി പറയാന, യു ബാക്ടീരിയ ആർ ദി ട്രൂ ബാക്ടീരിയ ബിക്കോസ് ദി പ്രസൻസ് ഓഫ് എ റിജിഡ് സെൽ വോൾ, കൃത്യമായ ഒരു സെൽ വോൾ ഉള്ളതുകൊണ്ട്, റിജിഡ് ആയിട്ടുള്ള ഒരു സെൽ വോൾ ഉള്ളതുകൊണ്ട് യു ബാക്ടീരിയ നമ്മൾ എന്താണ് കണക്കാക്കുന്നു? ട്രൂ ബാക്ടീരിയ ആയിട്ട് കണക്കാക്കുന്നു. യു
the bacteria are the true bacteria because the presence of a rigid cell wall. അപ്പോൾ കൃത്യമായിട്ട് ഒരു rigid ആയിട്ടുള്ള ഒരു cell wall ഉള്ളതാണ് യൂബാക്ടീരിയ. അപ്പോൾ യൂബാക്ടീരിയ ആണ് ദി ട്രൂ ബാക്ടീരിയ. ഓക്കേ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ ബാക്കി നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് നമുക്ക് സയാനോബാക്ടീരിയ ഉണ്ടല്ലോ, നമ്മൾ എന്താണ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ പഠിച്ച സയാനോ ബാക്ടീരിയ ഉണ്ട് അല്ലേ, സയാനോ ബാക്ടീരിയ. അതുപോലെ തന്നെ ഇനി ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ പഠിച്ച റൈസോബിയം, റൈസോബിയം അല്ലേ, ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ഇവന്മാരല്ല എന്താ യഥാർത്ഥത്തിൽ യൂബാക്ടീരിയ. അപ്പൊ നമ്മള് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആയിട്ട് പഠിച്ച സയാനോ ബാക്ടീരിയ, നോസ്റ്റോക്ക അനബീന തുടങ്ങിയ സയാനോ ബാക്ടീരിയകള്, അതുപോലെ തന്നെ റൈസോബിയ നമ്മൾ പഠിച്ചില്ലേ, ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ പഠിച്ച നൈട്രജൻ ഫിക്സേഷൻ കപ്പാസിറ്റി ഉള്ള ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ റൈസോബിയ, ഇവന്മാരെല്ലാം എക്സാമ്പിൾ ആണ് ഈ യു ബാക്ടീരിയക്ക് എക്സാമ്പിൾ. അപ്പൊ നമ്മൾ രണ്ടെണ്ണമാണ് പിന്നെ മുന്നിലെ പഠിച്ചത്, ഏതൊക്കെ? ആർക്കി ബാക്ടീരിയയും യു ബാക്ടീരിയ. അപ്പൊ കിംഗ്ഡം മൊണീറയുടെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, കിംഗ്ഡം മൊണീറയുടെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് മൈക്കോപ്ലാസ്മ. എന്താണ് മൈക്രോ പ്ലാസ്മ? മൈക്രോ എന്നായ പോലെ മൈക്രോ പ്ലാസ്മ. എന്താണ് ഈ മൈക്രോ പ്ലാസ്മ? ശരിക്കും അവരെ ബാക്ടീരിയ ആയിട്ട് ആരും അംഗീകരിച്ചിട്ടില്ല, സയന്റിസ്റ്റുകൾ അംഗീകരിച്ചിട്ടില്ല. ഇവൻ ഇതാണ് കോമൺ ആയിട്ട് അറിയാം, കോമൺ ആണ് പിപിഎൽ, ഇവരെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേര് പിപിഎൽ ആണ്. അതാ പിപിഎൽ, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ്, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് എന്നാണ് പിപിഎൽ. അപ്പൊ ദേ ആർ കോമൺലി നോൺ ആസ് പിപിഎൽ. മൈക്രോ പ്ലാസ്മയുടെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരെന്താ? പിപിഎൽ. ദേ ആർ കോമൺലി നോൺ ആസ് പിപി അല്ലോ, കോമൺ ആയിട്ട് നമ്മൾ എന്ത് വിളിക്കും? പിപിഎൽ വിളിക്കും. കോമൺ ആയിട്ട് നമ്മൾ വിളിക്കും പിപിഎൽ. ദേ ആർ കോമൺലി നോൺ ആസ് പിപിഎൽ. ദേ ആർ ദി സ്മോളസ്റ്റ് നോൺ ഓർഗാനിസം. സ്മോളസ്റ്റ് നോൺ, KNOWN. മനുഷ്യൻ അറിയാവുന്നതിൽ വെച്ച്, മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള വെച്ച് ഏറ്റവും ചെറിയ ഓർഗാനിസംസ് ആണ് മൈക്രോപ്ലാസ്മ അല്ലെ. ഇത് ഇതിനെക്കാട്ടും ചെറിയതായിട്ടുള്ള ആൾക്കാരുണ്ടോ എന്ന് പറഞ്ഞത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. മനുഷ്യൻ ഇതുവരെ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും ചെറിയ ഓർഗാനിസംസ് ആണെന്ന് പറയുന്നത് ഈ മൈക്രോപ്ലാസ്മ. ദേ ആർ ദി സ്മോളസ്റ്റ് ലിവിങ് സെൽ. ദേ ആർ ദി സ്മോളസ്റ്റ് നോൺ ലിവിങ് സെൽ. നോൺ മീൻസ് KNOWN. മനുഷ്യൻ അറിയാവുന്നതിൽ വെച്ച്, മനുഷ്യന്റെ അറിവിൽ വെച്ച്, മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും ചെറുത് ആരാണ്? മൈക്രോപ്ലാസ്മ. അവർക്ക് എന്തില്ല? സെൽവാൾ ഇല്ല. ദേ ആർ കംപ്ലീറ്റ്ലി ലാക്ക് ഓഫ് സെൽവാൾ. സെൽവാൾ എന്ന് പറഞ്ഞ ഒരു സംഗതിയേ അവർക്കില്ല. ദേ ആർ കംപ്ലീറ്റ്ലി ലാക്ക് ഓഫ് സെൽവാൾ. ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. അത് വേണ്ട, അവർക്ക് എയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. അതുകൊണ്ട് എന്തിന്റെ ആവശ്യമില്ല? ഓക്സിജന്റെ ആവശ്യമില്ല. അവർക്ക് എന്തിന്റെ ആവശ്യമില്ല? ഓക്സിജന്റെ ആവശ്യമില്ല. ഓക്സിജൻ ഇല്ലാതെ അവർ ജീവിക്കും. ദേ ആർ പാരസൈറ്റിക് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. പാരസൈറ്റിക് ഇൻ, പാരസൈറ്റിക് എന്ന് പറഞ്ഞാൽ രോഗം ഉണ്ടാക്കുന്ന ആരിലൊക്കെ? പ്ലാന്റ്സിലും അവർക്ക് രോഗം ഉണ്ടാക്കാൻ കഴിയും, ആനിമലുകളിലും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമല്ലോ. അപ്പൊ ദേ ആർ പാരസൈറ്റിക് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ദേ ആർ പാരസൈറ്റിക് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് അല്ലെ. അനിമലുകളിലും പ്ലാന്റുകളിലും അവന്മാരാണ് പാരസൈറ്റിക്. അപ്പൊ എന്തൊക്കെയാ മൈക്രോപ്ലാസ്മയെ കുറിച്ച് പറഞ്ഞത്? ദേ ആർ കോമൺലി നോൺ ആസ് പിപിഎൽ. പർട്ടിക്കുലർ പിപിഎൽ, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ്. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ്. ദേ ആർ ദി സ്മോളസ്റ്റ് നോൺ ലിവിങ് സെല്ല്. മനുഷ്യൻ അറിയാവുന്നതിൽ വെച്ച്, മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള വെച്ച് ഏറ്റവും ചെറിയ ലിവിങ് സെല്ല്. ദേ ആർ കംപ്ലീറ്റ്ലി ലാക്ക് ഓഫ് സെൽവാൾ. അവർക്ക് സെൽവാളെന്നുള്ള സംഭവമേ ഇല്ല. ദേ ആർ കംപ്ലീറ്റ്ലി ലാക്ക് ഓഫ് സെൽവാൾ. ഓക്കെ അല്ലേ. ഇനി ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. അവർക്ക് എന്തിന്റെ ആവശ്യമില്ല? ഓക്സിജന്റെ ആവശ്യമില്ലാതെ അവർക്ക് എന്ത് ചെയ്യും? ജീവിക്കും. ദേ ആർ പാരസൈറ്റിക് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. പ്ലാന്റുകളിലും ആനിമലുകളിലും, പ്ലാന്റുകളിലും ആനിമലുകളിലും ഇവന്മാർ എന്താണ്? പാരസൈറ്റിക് ആണ്. അപ്പൊ ദേ ആർ പാരസൈറ്റിക് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇതാണ് ആരെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്? മൈക്രോപ്ലാസ്മ. ഓക്കെ. അപ്പൊ നമ്മൾ ശരിക്കും കിംഗ്ഡം മൊണീറയുടെ മൂന്ന് ഗ്രൂപ്പുകൾ കണ്ടുപിടിക്കുക. അതൊക്കെ ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ ആൻഡ് മൈക്രോപ്ലാസ്മ. അപ്പൊ എന്നാൽ നമ്മുടെ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. കിംഗ്ഡം മൊണീറ ഒരു കാര്യം കൂടി പറഞ്ഞാൽ മാത്രമേ കിംഗ്ഡം മൊണീറ കംപ്ലീറ്റ് ആവും. എന്താണ് കാര്യം? റീപ്രൊഡക്ഷൻ ഓഫ് ബാക്ടീരിയ, ബാക്ടീരിയകളിലെ റീപ്രൊഡക്ഷൻ. അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ പഠിച്ചു മറന്നുപോലെ കിംഗ്ഡം മൊണീറ അല്ലേ. കിംഗ്ഡം മൊണീറയ്ക്ക് എന്താ പഠിച്ചത്? യൂണിസെല്ലുലാർ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ്. യൂണിസെല്ലുലാർ പ്രോകാരിയോട്ട് ആണ്. ദേ മേ ബി ഓട്ടോട്രോഫിക് ഓർ ഹെറ്ററോട്രോഫിക്. നമ്മൾ കണ്ടത് ഓട്ടോട്രോഫിക് ആയിട്ടുള്ളവരെയും ഹെറ്ററോട്രോഫിക്, രണ്ട് ടൈപ്പ് ഓർഗാനിസംസ് ഉണ്ട്. ബാക്ടീരിയകളിനകത്ത് പ്രധാനപ്പെട്ട മെമ്പേഴ്സ് അല്ലെ. ബാക്ടീരിയ നമ്മൾ രണ്ട് രീതിയിൽ ക്ലാസ്സിഫൈ ചെയ്യാൻ പറ്റും. അതൊക്കെ ഒന്ന് ബേസ്ഡ് ഓൺ ദർ ഷേപ്പ്,
they are classified into four types. Based on the mode of nucleation, they are classified into two types. Okay, autoyu, heteroyu. Autoyu is a random type of photosynthetic autoyu, chemosynthetic autoyu. Okay, I'll tell you. That's why we have a classification. Archibacteria, eubacteria, mycoplasma. Archibacteria, in extreme conditions, survive. Eubacteria are the probacteria. Mycoplasma are the smallest non-organisms, commonly known as EPR. Okay, now last part. കിങ്ഡത്തിന്റെ ലാസ്റ്റ് പഠിക്കാം. റീപ്രൊഡക്ഷൻ ബാക്ടീരിയ. ബാക്ടീരിയ മൂന്ന് ടൈപ്പ് റീപ്രൊഡക്ഷൻ. ഒന്നാമത്തെ റീപ്രൊഡക്ഷൻ ആണ് ബൈനറി ഫിഷൻ. ബൈനറി ഫിഷൻ എന്താ ബൈനറി ഫിഷൻ? ഇതൊരു പാരന്റ് ബാക്ടീരിയ അല്ലേ? ഇതൊരു പാരന്റ് ബാക്ടീരിയ, ഇതൊരു പാരന്റ് ബാക്ടീരിയ. ആദ്യ ബാക്ടീരിയ ട്രൂ ന്യൂക്ലിയസ് ഇല്ല, നമുക്കറിയാം പ്രോകാരിയോട്സ്. അപ്പം ന്യൂക്ലിയർ കണ്ടന്റ് ആയ ക്രോമസോംസ് ഒക്കെ ഉണ്ട്, ന്യൂക്ലിയർ മെംബ്രേൻ മാത്രമേ ഇല്ലാതെ ക്രോമസോംസ്. അപ്പം ഈ ന്യൂക്ലിയർ കണ്ടന്റ് എന്ത് ചെയ്യും? രണ്ടായിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യും. ക്രോമസോംസ് രണ്ടായിട്ട്, ന്യൂക്ലിയർ കണ്ടന്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അത് കഴിഞ്ഞ് ഈ ബാക്കിയുടെ സെല്ലും എന്ത് ചെയ്യും? അതുപോലെ ബാക്കിയുടെ സെല്ലും എന്ത് ചെയ്യും? അതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ആദ്യം ന്യൂക്ലിയർ കണ്ടന്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഇപ്പൊ ആരും ഡിവൈഡ് ചെയ്തു, അനന്തര സൈറ്റോപ്ലാസം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പൊ എത്രയായി? ഒരു ബാക്ടീരിയ ഡിവൈഡ് രണ്ടായി മാറി. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇതാണ് ബാക്ടീരിയ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ, ബൈനറി ഫിഷൻ. അത് രണ്ടാമത്തെ ടൈപ്പ് റീപ്രൊഡക്ഷൻ നോക്കിക്കോളൂ, സ്പോർ ഫോർമേഷൻ. അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? സ്പോറിലേഷൻ എന്ന് വിളിക്കാം. സ്പോർ ഫോർമേഷൻ അല്ലെങ്കിൽ സ്പോറിലേഷൻ. ഇതൊരു പാരന്റ് ബാക്ടീരിയ ഉണ്ടല്ലോ, ഒരു പാരന്റ് ബാക്ടീരിയ. ഈ ബാക്ടീരിയക്കുള്ളിൽ ധാരാളം ചെറിയ ചെറിയ സെല്ലുകൾ ഫോം ചെയ്യും. ബാക്ടീരിയ എന്ത് ചെയ്യും? ധാരാളം ചെറിയ സെല്ലുകൾ. ഈ സെല്ലുകളെ വിളിക്കുന്ന പേര്, ഈ റീപ്രൊഡക്റ്റീവ് സെല്ലുകളെയാണ് നമ്മൾ സ്പോർ എന്ന് വിളിക്കുന്നത്. സ്പോർ. ഇനി പാരന്റ് ബാക്ടീരിയ സെല്ലുകൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ആരും പുറത്തു വരും? ഈ സ്പോറുകൾ പുറത്തു വരും. ഓരോ സ്പോറും ഓരോ ബാക്ടീരിയയായി മാറും. ഓരോ സ്പോറുകൾ ആരായി മാറും? ഓരോ ബാക്ടീരിയ ഉണ്ടാവും. ഓരോ സ്പോറിൽ നിന്നും ഓരോ ബാക്ടീരിയ. അപ്പൊ 1000 സ്പോറിന്റെ 1000 ബാക്ടീരിയ, 10000 സ്പോറിന്റെ 10000 ബാക്ടീരിയ അല്ലേ? അപ്പൊ ഇതാണ് സ്പോറിലേഷൻ അല്ലെങ്കിൽ സ്പോർ ഫോർമേഷൻ. പിന്നെ അത് ഇച്ചിരി കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യങ്ങളുണ്ട്. മൂന്നാമത്തെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ബാക്ടീരിയകളിൽ എങ്ങനെയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്? ബാക്ടീരിയകളിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് വായിക്കും. അതായത് ബാക്ടീരിയകളുടെ ഡി എൻ എ ട്രാൻസ്ഫറിലൂടെയാണ് അവരെ എന്ത് നടത്തുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഡി എൻ എ ട്രാൻസ്ഫറിലൂടെയാണ് ഇവരെന്ത് നടത്തുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ. വേറെ ഒന്നുമല്ല, ഇതൊരു ബാക്ടീരിയ, ഇത് മറ്റൊരു ബാക്ടീരിയ. ഇവിടെ മെയിൽ ഫീമെയിൽ ആയതൊന്നുമില്ല, രണ്ട് ബാക്ടീരിയ ഉണ്ടല്ലോ, രണ്ട് ബാക്ടീരിയ. അപ്പൊ ഇവർ വളരെ ക്ലോസ് ആയിട്ട് വന്ന ശേഷം ഈ ബാക്ടീരിയ ഡി എൻ എയുടെ ഒരു പാർട്ട് മുറിയും. ഈ ബാക്ടീരിയ ഡി എൻ എയുടെ ഒരു പാർട്ട് മുറിഞ്ഞ് അപ്പുറത്ത് പോകും. ഇവിടെ നിന്ന് ഇവിടെ പോയി ഇങ്ങോട്ട് വരും ഉണ്ടാവും, അപ്പുറത്ത് പോകും, ഇവിടെ കണ്ടല്ലോ. അതുപോലെ തന്നെ ഈ ബാക്ടീരിയ കുറച്ച് ഭാഗം മുറിഞ്ഞെന്ത് ചെയ്യും? ഇപ്പുറത്തോട്ടും വരും. ഡി എൻ എ ട്രാൻസ്ഫർ, അങ്ങോട്ട് ഇങ്ങോട്ട് അവർ എന്ത് ചെയ്തു? ഡി എൻ എ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ചെറിയ നേരത്തെ രണ്ട് ബാക്ടീരിയാണ്, ഇപ്പൊ രണ്ട് ബാക്ടീരിയ. പിന്നെ ഇവിടെ റീപ്രൊഡക്ഷൻ നടക്കും. ഇനി അവർ ഒന്നെങ്കിലും ബൈനറി ഫിഷൻ നടക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? സ്പോർ ഫോർമേഷൻ നടക്കും. കോമൺ ആയിട്ട് ഈ ബൈനറി ഫിഷൻ നടക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ശേഷമുള്ള അല്ലാതെ കോമൺ ആയിട്ട് എപ്പോഴും ബൈനറി ഫിഷൻ ഫേവറബിൾ കണ്ടീഷനിലും ഈ സ്പോറിലേഷൻ സ്പോർ ഫോം ചെയ്യുന്നത് അൺഫേവറബിൾ കണ്ടീഷനില്ല. ഈ അൺഫേവറബിൾ കണ്ടീഷനിൽ സ്പോർ ഫോം ചെയ്യുന്നതിന്റെ കാരണം ഈ സ്പോറുകൾക്ക് ചുറ്റും തിക്ക് ഓണുണ്ട്. അതുകൊണ്ട് സ്പോറുകൾ ഒരിക്കലും നശിക്കില്ല. എപ്പോഴാണോ ഫേവറബിൾ കണ്ടീഷൻ വരുന്നത് അപ്പൊ ഈ സ്പോർ ഡെവലപ്പ് ചെയ്ത് പുതിയ ബാക്ടീരിയ ആവും. ബാക്ടീരിയുടെ സ്പോർ അല്ലെങ്കിൽ ആ ഡെവലപ്പ് ചെയ്ത് പുതിയ ബാക്ടീരിയ ആവും. പറഞ്ഞു മനസ്സിലായി? അപ്പം ഫേവറബിൾ കണ്ടീഷനാണ് മിക്കപ്പോഴും ബൈനറി ഫിഷൻ നടക്കുന്നത്. അൺഫേവറബിൾ കണ്ടീഷനാണ് സ്കോർ ഫോം ചെയ്യുന്നത്. സ്കോർ ഫോ അൺഫേവറബിൾ കണ്ടീഷൻ ഫോം ചെയ്താലും ആ സ്കോർ ഡെവലപ്പ് ചെയ്ത ഒരു ബാക്ടീരിയ ആണെങ്കിൽ അടുത്ത് ഫേവറബിൾ കണ്ടീഷൻ ആണ്. ഇനി ഏത് സമയത്ത് നടക്കാവുന്ന റീപ്രൊഡക്ഷൻ ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. രണ്ട് ബാക്ടീരിയ തമ്മിൽ ഡി എൻ എ ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെ നടക്കുന്ന റീപ്രൊഡക്ഷൻ. ഡി എൻ എ ട്രാൻസ്ഫർ ചെയ്ത് പറഞ്ഞാൽ അവരുടെ എണ്ണം കൂടിയില്ല. ആദ്യം രണ്ട് ബാക്ടീരിയ ഉണ്ട്, ഇപ്പോഴും രണ്ട് ബാക്ടീരിയ ഉണ്ട്. ഇനി അവർ ബൈനറി ഫിഷനിലൂടെയോ സ്കോർ ഫോർമേഷനിലൂടെയോ അവരുടെ എണ്ണം എന്ത് ചെയ്യും? ബാക്ടീരിയകളിൽ മൂന്നര റീപ്രൊഡക്ഷൻ ഉള്ളത് ബൈനറി ഫിഷൻ, അതുപോലെ സ്കോറിലേഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ. ബൈനറി ഫിഷൻ പാരന്റ് ബാക്ടീരിയ ഫേവറബിൾ കണ്ടീഷനിൽ രണ്ടായിട്ട് ഡിവൈഡ്, രണ്ട് ഡോട്ടർ സെല്ലുകളായി മാറും. സ്കോറിലേഷൻ അൺഫേവറബിൾ കണ്ടീഷനിൽ ബാക്ടീരിയ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? റീപ്രൊഡക്റ്റീവ് സെല്ലുകളായ സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി എന്താ സെക്ഷൽ റീപ്രൊഡക്ഷൻ? ബാക്ടീരിയ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഡി എൻ എ ഫ്രം വൺ ബാക്ടീരിയ ടു അനദർ. ക്ലിയർ അല്ലേ?
ഗ്രൂപ്പുകൾ മറന്നു അല്ലെ, അതൊക്കെയാ ആക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ ആൻഡ് മൈക്കോപ്ലാസ്മ. ഓക്കെ ആണല്ലോ.